കേന്ദ്ര സർക്കാരിൻ്റെ മാധ്യമവേട്ടയ്ക്ക് ഒരിക്കൽ കൂടി മീഡിയ വൺ ചാനൽ ഇരയായിരിക്കുകയാണ് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് പ്രകാരം ചാനൽ സംപ്രേഷണം നിർത്തിവെക്കുന്നതിനായി അതിൻ്റെ എഡിറ്റർ പ്രമോദ് രാമൻ പ്രേക്ഷകരെ അറിയിച്ചു സംപ്രേഷണം നിർത്തിവെച്ചു പക്ഷേ അതിന് പിന്നാലെ എന്താണ് കാരണമെന്ന് പറയാതെ തങ്ങളോട് സംപ്രേഷണം നിർത്തിവെക്കാൻ പറഞ്ഞ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെ നടപടിക്കെതിരെ മീഡിയ വൺ ഹൈക്കോടതിയെ സമീപിച്ചു രണ്ട് ദിവസത്തേക്ക് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടു അതായത് ചാനലിന് സംപ്രേഷണം തുടരാം രണ്ട് ദിവസം കഴിഞ്ഞ് കേസ് പരിഗണിക്കും നോക്കൂ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ചാനലിനെയും ഒരു പത്രത്തിനെയും നിയന്ത്രിക്കാനുള്ള അവകാശം സ്വാഭാവികമായി നമ്മുടെ വാർത്താ വിതരണ മന്ത്രാലയത്തിനുണ്ട് പക്ഷേ എന്താണ് അവർ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇത്തരം ഒരു നടപടി ചാനൽ നിർത്തിവെക്കാൻ നിങ്ങൾ സംപ്രേഷണം നിർത്തിവെക്കൂ എന്ന് അവരോട് പറയേണ്ടത് ഇവിടെ തങ്ങളോട് എന്താണ് കാരണമെന്ന് പറയാതെയാണ് സംപ്രേഷണം നിർത്തിവെക്കണം നിങ്ങൾ നമ്മളുടെ നയങ്ങൾക്കനുസരിച്ചല്ല പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന ഒറ്റ വാക്ക് മാത്രം പറഞ്ഞാൽ എവിടെയാണ് എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നാണ് ചാനലിൻ്റെ എഡിറ്റർ ആ സംപ്രേഷണം നിർത്തിവെക്കുന്നതിന് തൊട്ടു മുമ്പ് പ്രേക്ഷകരോട് പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് തോന്നിയാൽ അപ്പോൾ തന്നെ ഇതെല്ലാം അങ്ങ് സ്റ്റോപ്പ് ചെയ്തോളൂ എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയോ എന്ന് പൊതുസമൂഹത്തിന് സംശയമുണ്ടാകുന്നു നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും സാംസ്കാരിക നേതൃത്വവും മാധ്യമ ലോകവും ഒക്കെ മീഡിയ വണ്ടിനെതിരായ നടപടിക്കെതിരെ രംഗത്തെത്തുന്നത് അതുകൊണ്ടാണ് പക്ഷേ അപ്പോഴും ഇങ്ങനെ ചാനലിനോട് സംപ്രേഷണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ കാരണം വാർത്താ വിതരണ മന്ത്രാലയം വെളിപ്പെടുത്താതിരിക്കുമ്പോഴും അതിൻ്റെ കാരണം കണ്ടെത്തിയിരിക്കുന്നു നാരദ ന്യൂസ് എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടലിൻ്റെ എഡിറ്റർ മാത്യു സാമുവൽ അദ്ദേഹം നേരത്തെയൊക്കെ തെഹൽക്കടക്കമുള്ള മാധ്യമങ്ങളിൽ പ്രവർത്തിച്ച് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ് നാട് അറിയുന്ന മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം പറയുന്നത് രാജ്യവിരുദ്ധമായ ചില കണ്ടുകൾ മീഡിയാവണിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് മീഡിയാവണിന് പലവട്ടം നോട്ടീസ് നൽകി അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനടക്കം വരും ദിവസങ്ങളിൽ വിലക്ക് നേരിടും എന്നുള്ള ഒരു നിഗമനവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ മീഡിയാവൺ ചാനലിന് പോലും അറിയാത്ത ആ കാരണം മാത്യു സമൂഹിനെ പോലെയുള്ള ഒരു മാധ്യമപ്രവർത്തകൻ കണ്ടെത്തി മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് മീഡിയാവൺ യഥാർത്ഥത്തിൽ നമുക്ക് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയഗതിയോട് യോജിക്കാം യോജിക്കാതിരിക്കാം പക്ഷേ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമം എന്നുള്ള നിലയിൽ എന്തിന് അവർക്ക് കൂറ്റു വിലങ്ങിടുന്നു എന്നുള്ള കാര്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ബാധ്യത അത് കേന്ദ്ര സർക്കാരിനുണ്ട് മാത്യു സാമൂഹിമാർ നാരദന്മാരുടെ പണി ചെയ്യുന്നത് പോലെ അവിടെ നിന്നും ഇവിടെ നിന്നും പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് പൊതുസമൂഹത്തിന് ഓ അങ്ങനെയാണെങ്കിൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മീഡിയാവണിനെ കുറ്റം പറയാനാകില്ലല്ലോ ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണ്